കൊതിയുടെ ഉത്സവമായ സ്വാദിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൊതിയന്മാർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് കൊതിമൂത്ത സ്വാദ് എത്തി നിൽക്കുന്നത് ആലപ്പുഴയിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടിലാണ്. കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മത്സ്യ വിഭവങ്ങളും അതുപോലെ തന്നെ താറാവും, എല്ലാം താറാവും നല്ല പാടങ്ങളും എല്ലാമാണ്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ബ്രൂക്ക് ഷോർ റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നല്ല, അതായത് നമുക്ക് കുളമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുകയും താറാവിനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയും മറ്റ് പല കലാപരിപാടികൾ നടത്താൻ പറ്റുമെന്ന് തോന്നാം. സോ കം വിത്ത്. അപ്പോൾ സൗകര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. ഇതിൽ കാണാത്ത സൗകര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഇവിടെ? നമുക്ക് ഹോം സ്റ്റേ രണ്ടെണ്ണം ഉണ്ട്. ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ നമുക്ക് വള്ളത്തെ പോലുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ പുറത്തുനിന്ന് പറഞ്ഞായിരുന്നു പ്രേക്ഷകരുടെ അടുത്ത് ഇവിടെ നിന്നാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നിലവിലുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് മീനെ പിടിച്ച് അത് ഫ്രൈ ആക്കി കിട്ടുന്ന മീൻ ഏതായാലും നിങ്ങൾ ഫ്രൈ ആക്കി കൊടുക്കും. ലൈവ് മീനെ കിട്ടും. ഏതൊക്കെയാ വളർത്തുന്നത് അതില്? നമുക്ക് ഇതിന്റെ അകത്ത് റെഡ് ബില്ലി എന്ന് പറയും ഉണ്ട്. അവോലി മച്ചാൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ നമ്മുടെ നാടൻ ഫിഷ് ഹട്ട്സ് ഉണ്ടല്ലേ, ഒരു ചെറിയ ചെറിയ ഹട്ട് ഒക്കെ ഉണ്ട്. നാല് ഹട്ട്സ് ഉണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് കൂടുതലും കുട്ടനാടൻ വിഭവങ്ങളല്ലേ? കരിമീൻ പൊള്ളിച്ചത്, താറാവ് അതെ അതെ, പിന്നെ പൊടിമീന്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ. പിന്നെ വേറെ ബാക്കിയുള്ള ടൂർ അറേഞ്ച്മെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യും. ഹൗസ് ബോട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും, മോട്ടോർ ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ തന്നെ ബാക്കിൽ കണക്ഷൻ ഉണ്ടല്ലേ, നമുക്ക് കണക്റ്റഡ് പുഴയായിട്ട് കണക്ട് ചെയ്ത് സംഭവം. ചേട്ടാ, നമ്മളിപ്പോ പറഞ്ഞ റെഡ് ബില്ലി എന്ന് പറഞ്ഞ മീനെ നമുക്ക് ചൂണ്ടയിട്ട് കിട്ടാൻ വഴിയുണ്ട്? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടും. കാര്യം അത് കേൾക്കുമ്പോ ഒരു എനിക്ക് തോന്നുന്നു അത് ആവോലിയുടെ തന്നെ ഒരു വകഭേദമാണല്ലേ. അതെ അതെ, ഇപ്പൊ ആവോലിയൊക്കെ കിട്ടാൻ വളരെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കരുതുന്നു. ഇതൊരു വളർത്തു മീനാണ്, തായ്ലൻഡിന്റെ സാധനമാണ് ഇതല്ലേ റെഡ് ബില്ലി എന്ന് പറയുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. സർവ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റെഡ് ബില്ലിക്ക് വേണ്ടി ഒന്ന് വലവീശാം. തീർച്ചയായിട്ടും. അങ്ങനെ ബ്രൂക്ക് ഷോർ റിട്രീറ്റിൽ വന്നെത്തി ഞാനും ബിജു ചേട്ടനും കൂടെ. നല്ലൊരു എന്താ പറയുന്നത്, ഒരു ചാകരയല്ലേ, ചാകരയൊന്നുമില്ല, ഒരു ചൂണ്ട കേട്ടോ. എന്നാലും നമുക്കതൊരു ചാകരയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാര്യം ഈ കിട്ടുന്ന മീനിനെ കൊണ്ട് വേണം ഇന്നത്തെ നമ്മുടെ ലഞ്ച് കുശാലാക്കാനായിട്ട്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ആലപ്പുഴയിലെ ആദ്യത്തെ ചൂണ്ടയറി ഞാൻ നടത്തുകയാണ്. ഇങ്ങോട്ട് കിട്ടാൻ മതിയല്ലോ അല്ലേ, വലിയ വലിയ മീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്രാവ് ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. കിട്ടിയിട്ടുണ്ട്, വല കുരുങ്ങിയൊക്കെയാണ്. തീരത്തോ തെയ്യത്തോ ഈശ്വര കേട്ടോ പോയാ. ഇന്നത്തെ ഏരാ എടാ, ഇത് ഇനി എങ്ങനെ ബുക്കിംഗ് എടുത്താ മതിയാ? എടാ ഭയങ്കര അങ്ങനെ അവസാനം തരക്കേടില്ലാത്ത ഒരുത്തനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടി ഉണ്ടായിടാ. അങ്ങനെ നമ്മൾ വേട്ടയാടി പിടിച്ച റെഡ് ബില്ലി, അല്ലെങ്കിൽ ആവോലി മാച്ചാനെ വെച്ച് മനോഹരമായ അല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഒരു വിഭവം നമ്മളിവിടെ ബ്രൂക്ക് ഷോർ റിട്രീറ്റിൽ ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഇന്ന് ഇത് നമ്മുടെ ആവോലി മാച്ചാനെ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇവിടുത്തെ, അതായത് കുട്ടനാട് വരുന്ന ബ്രൂക്ക് ഷോർ റിട്രീറ്റിൽ വരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട കുക്കായ ഹിന്ദിക്കാരനാണ്. പേരെന്താണ്? മാസ്റ്റർ ബാബുൽ. പുള്ളി തന്നെ കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് മാസ്റ്റർ. നമ്മളിപ്പോൾ ഈ കുക്കർ ഷെഫുമാരൊക്കെ ഓരോ കൂടെ ചേർക്കത്തില്ല. ഇപ്പം ജിലേബി മാസ്റ്ററുണ്ട്, ബോളി മാസ്റ്ററുണ്ട്, ബിരിയാണി മാസ്റ്ററുണ്ട്, ബിരിയാണി ഉസ്താദ് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷേ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോയാൽ മാസ്റ്റർ എന്ന് ചേർക്കും, ഒരു നമ്മുടെ ഉസ്താദ് എന്ന് പറയുന്നവരെ മാസ്റ്റർ എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ മാസ്റ്റർ ബാബുൽ ഇന്ന് നമുക്ക് വേണ്ടി ഒരു പ്രത്യേകതരം കുട്ടനാടിൽ വന്ന ഒരു കുട്ടനാടൻ വിഭവത്തിന് പകരം ഒന്നും മാറ്റി പിടിക്കുക, പക്ഷേ കുട്ടനാടൻ വിഭവത്തിൻ്റെ എല്ലാവിധ രുചിയും ഫ്ലേവറും മണവും എരിവും എല്ലാം അതിന് കാണും. അതിൻ്റെ പേര് ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ. ഇതാണ് ഇന്നത്തെ വിഭവത്തിൻ്റെ പേര്, ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ. അതായത് ഇദ്ദേഹം പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ നിന്നുള്ള കുറേ ടെക്നിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെയും കുട്ടനാടൻ രീതികളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വിഭവത്തിന് ഇന്ന് വഴി തുറക്കാൻ പോവുകയാണ്. ഇനിയും തൊട്ട് ബ്രൂക്ക് ഷോർ റിട്രീറ്റിൽ വരുന്നവർ തീർച്ചയായിട്ടും ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ ചോദിച്ചു വാങ്ങുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് മാസ്റ്റർ ബാബുൽ, മാസ്റ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞുതരും. എന്തൊക്കെയാണ് വേണ്ടത്? കുരുമുളക് പൊടി. കുരുമുളകുണ്ട്, ഉപ്പുണ്ട്, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, കറിവേപ്പില, ജീരകം.
ജീരകം പിന്നെ തേങ്ങ ചിരകിയതുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ 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 അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ റെഡ് ബില്ലി ഇതിന് റെഡ് ബില്ലി എന്നാണ് നമ്മുടെ അതായത് എനിക്ക് തോന്നുന്നു മലേഷ്യയിലൊക്കെയാണ് കൂടുതൽ ഇത് വളർത്തുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മളിപ്പോൾ വളർത്തിയെടുക്കുന്നുണ്ട് ആവോലിയുടെ അതേ ടേസ്റ്റും ടേസ്റ്റാണ് തരുന്നത് അപ്പിയറൻസിലും ആവോലി പോലെ ഇരിക്കും ഇവിടെ ഇപ്പോൾ നമ്മളിതിനെ ഇപ്പോൾ ഒരു വേറെ പുതിയ വെളിപ്പേരുമായി ഇതിനുണ്ട് ആവോലി മാച്ചാൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആവോലിയുടെ മച്ചാൻ എന്നൊക്കെ ആയിരിക്കും അതിന് കൊണ്ട് നാട്ടുകാർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊരു മനോഹരമായ ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ ആണ് മാസ്റ്റർ ബാബുൽ നമുക്ക് വേണ്ടി റെഡിയാക്കാൻ പോകുന്നത് മാസ്റ്റർ ബാബുൽ തുടങ്ങാം ആ പേലെ ക്യാ കർനേ ഇസ്കോ ക്ലീൻ കർനേ ഫസ്റ്റ് ഡേ കില്ലിംഗ് ചെയ്യണം ക്ലീൻ ചെയ്യണം ആ ഞാൻ ഹിന്ദി പറഞ്ഞ പുള്ളി ഇപ്പൊ മലയാളം പറഞ്ഞു തുടങ്ങി അത് മാസ്റ്റർ ബാബുൽ ബാബുൽ അത് എങ്ങനെയാണ് അതായത് ബംഗാളിൽ നിന്നുള്ളതാണ് ബാബുൽ അവിടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അവരുടെ രീതികൾ കാണാം ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പം വഴിയായിരിക്കും ചെതുമ്പൽ ചെതുമ്പൽ അങ്ങ് മാറ്റാണ് അതിന്റെ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ റെഡ് ബില്ലി നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ ബ്രൂക്ക് ഷോർ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുന്നത് കയറി വരുമ്പോൾ തന്നെ അതായത് രണ്ട് ഇരുവശങ്ങളിലും നമുക്ക് ചെറിയ ഒരു കുളത്തിൻ്റെ നടുക്കാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചു പോലെ നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ചൂണ്ടയിട്ടൊക്കെ പിടിക്കാം മീനിന് എപ്പോഴും കിട്ടണം എന്നില്ല കിട്ടിയാൽ ലെക്ക ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ ഒന്നോ രണ്ടോ കിലോ ഉള്ളൂ ശരിക്കും ആറും ഏഴും കിലോ ഉള്ള വലിയ മീനുകളെയൊക്കെ ഇവിടെ ആൾക്കാർ പിടിക്കുന്നുണ്ടായിരുന്നു നമ്മളിവിടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരായിരുന്നു പിടിക്കുന്ന പിടിക്കുന്നത് അതാത് ആൾക്കാർക്ക് വെച്ചു കൊടുക്കും അതാണ് ഇവിടുത്തെ രീതി കേട്ടോ ശരി അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു മാസ്റ്റർ ബാബുൽ ഇനി അതിനെ ഇതാ അത് നടുക്ക് ഒരു വരഞ്ഞു കൊടുക്കുകയാണ് വരഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ടാണ് ചെയ്യുന്നതിൻ്റെ രീതികൾ നോക്കിയാൽ അതിൻ്റെ ആ ചിറകും കയ്യും കാലും ഒക്കെ മുറിച്ച് കളയാം അല്ലേ ഫിൻസൊക്കെ മുറിച്ച് കളയുകയാണ് ഈ ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ എനിക്കൊന്ന് ബ്രൂക്ക് ഷോർ റിട്രീറ്റിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയാണ് കേട്ടോ അല്ലേ യെസ് വേറെ ഒരിടത്ത് ഞാൻ ഇങ്ങനെ ഒരു ഫ്രൈയെ പറ്റി അതായത് കേരളത്തിലൊരിടത്തും കേട്ടിട്ടില്ല പോണ്ടിച്ചേരി ഡിഷിനെ നമ്മുടെ കേരള ടേസ്റ്റിലേക്കോട്ട് കേരള ടേസ്റ്റിലേക്ക് ആക്കി പുള്ളി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിലെ തോന്ന ആ ഇതൊന്ന് കാണിച്ചേ അത് ക്ലീൻ ചെയ്ത് നോക്കിയോണേ അതിനെ പതുക്കെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി സംഭവങ്ങളെല്ലാം അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയുകയാണ് മസാല ഉള്ളിൽ പോകാനായിട്ട് നന്നായിട്ട് അതിനെ വീണ്ടും വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വരഞ്ഞു കൊടുക്കുകയാണ് അതിന് മലയാളത്തിൽ പറയുന്ന വരഞ്ഞു കൊടുക്കുക എന്നാണ് അല്ലേ ഏട്ടാ ഇതിന്റെ മീനിന്റെ അകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഈ വരഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കറിയാം നന്നായിട്ട് അതിനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ല ദശ കട്ടിയുള്ളൊരു മീനാണ് കേട്ടോ ശരിക്കും മാംസമൊക്കെ ഉണ്ട് ആവോലിക്ക് തോന്നുന്നു എനിക്ക് ആവോലിക്ക് തന്നെ ഇത്രയ്ക്കൊരു ദശ കട്ടിയുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട് ആവോലി കട്ടി പക്ഷേ ആവോലിയുടെ അതേ ടേസ്റ്റ് ഇത് തരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇന്ന് കഴിച്ച് നമുക്ക് അതിൻ്റെ അനുഭവം അറിയാൻ പറ്റും ഇനി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൽ മസാല വരട്ടാൻ പോവുകയാണ് അപ്പോൾ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തോട്ടെ അദ്ദേഹം അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിനെ മസാല പുരട്ടാൻ പോകണം അല്ലേ അപ്പോൾ ഇനി മസാല എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിലായിരിക്കും എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു സംഭവം ഉള്ളത് എന്നാലും നമ്മൾക്ക് നമ്മൾ മലയാളികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത മസാലയൊന്നും ആയിരിക്കത്തില്ല ബാബുവിൻ്റെ കയ്യിലുള്ളത് എന്തായാലും കണ്ടറിയാം തുടങ്ങാം ബാബുലെ ആദ്യം ഒരു പാത്രം എടുക്കുക ആ നാരങ്ങ ഒരു നാരങ്ങ അതിൻ്റെ രണ്ട് നാരങ്ങയുടെ രണ്ട് അല്ലിയുടെ നീരെടുക്കണം അപ്പൊ നാരങ്ങ നീരെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഇഞ്ചി പേസ്റ്റ് രണ്ട് സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് പൊടിക്കണം ഉപ്പിട്ട് കൊടുക്കുകയാണ് മുളകുപൊടി ഒരു സ്പൂൺ തേക്കത്തില്ല രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ വീണം മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലിയാണ് മൂന്ന് സ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അടുത്ത മഞ്ഞൾപൊടിയാണ് മഞ്ഞൾപൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മതി കുടുമുളക് പൊടി ഒരു സ്പൂൺ വേണ്ട അതിൻ്റെ പകുതി മതി ഒരു സ്പൂൺ വേണ്ട അതിൻ്റെ ഒരു പകുതി സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂൺ വേണം ഗരം മസാല മുക്കാൽ സ്പൂൺ ഗരം മസാല മുക്കാലാണ് ജീരകം ജീരകം മുക്കാൽ മുക്കാൽ സ്പൂൺ ഉണ്ട് കറിവേപ്പില ഈശ്വര എല്ലാം ഇതിലേക്ക് ചാടുകയാണല്ലോ ആ പിന്നെ ഇറങ്ങില്ലല്ലോ ഇതില് വെള്ളം വെക്കണം തേങ്ങ ചിരികിയതിനെ നമ്മൾ പാലെടുക്കണം പാലെടുക്കണം തേങ്ങാ പാലെടുക്കാം അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് തേങ്ങ ചിരികിയത് എടുത്തു അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത അല്ലേ കുറച്ച് തേങ്ങാപ്പാലെടുക്കണം അതിൽ നിന്ന് ആ
ഇതൊക്കെയാണ് അതിലെ വ്യത്യസ്തത കേട്ടോ. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ നമ്മൾ നാരങ്ങ ചാറിലാണ് ആ ബേസ് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് എല്ലാ പൊടികളും ഇവിടെ കണ്ട എല്ലാ പൊടികളും കുരുമുളക്, ഉപ്പ്, ഗരം മസാല, മല്ലി, മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ജീരകം എല്ലാം ഇതിലേക്ക് ചാടിയിട്ടുണ്ട്. അതിൻ്റെ അളവുകളൊക്കെ മാസ്റ്റർ ബാബുൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അപ്പോൾ ഇനി അടുത്ത തേങ്ങാ ചിരിക്കിയതിൻ്റെ ആ അതിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. കൊത്തങ്ങ് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളം തേങ്ങാ പാൽ മാത്രം, അത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന മാത്രം എടുത്തിട്ടുള്ളൂ. കിടില മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനിടയ്ക്ക്. കറിവേപ്പില നന്നായിട്ട് കൊത്തി എറിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാഹാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടനാടൻ ഡിഷ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഒരു പോണ്ടിച്ചേരി സ്റ്റൈലിലുള്ള ഒരു കുട്ടനാടൻ ഡിഷ്, അതിനെ നമ്മൾ ആലപ്പുഴയുടെ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി അടുത്ത നമ്മുടെ ആവോലി മച്ചാനെ നന്നായിട്ട് മസാല തേച്ച് കുളിപ്പിക്കാൻ പോവുകയാണ്. വരഞ്ഞൊക്കെ വെച്ചേക്കുന്നതിന്റെ അകത്തേക്ക് നന്നായിട്ട് മസാല ഇറങ്ങി പോകണം എന്നാണ് ബാബുൽ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് മസാല തേച്ച് ഇതേ മസാലയിൽ വെക്കണം. ഒരു 10 മിനിറ്റോളം മസാല തേച്ച് നല്ല കുട്ടപ്പനായിട്ട് അവനെ വെക്കണം. എന്നാലേ അതിൻ്റെ ഒരു മസാലയുടെ രുചിയെല്ലാം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 10 എന്നുള്ളത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയാലും ഒരു കുഴപ്പമില്ല. അത്രയും നന്നായിട്ട് മീൻ്റെ മാംസത്തിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ അളവുകളെല്ലാം 2 തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാനും ബാബുലും തിരിച്ചു വരും. ഒരു ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞേ ബാബുലെ, ക്യാമറയെ നോക്കി പറ പറ എന്തത് നാണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. കുക്കിംഗ് സിഖാതാ ചെറിയ ബ്രേക്ക് തിരിച്ചു വരാം. ആദ്യമായിട്ട് ഞാൻ തോറ്റു കൊടുത്തിരിക്കുകയാണ് കേട്ടോ.